ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ്. ഏറ്റവും പുതിയ ഒരു വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ 10-ാം തരം പ്രാഥമിക പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് യൂണിവേഴ്സിറ്റി LGS ഉൾപ്പെടെയുള്ള കൂലി വർക്കർ, ആംബുലൻസ് അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾ എഴുതിയ ആൾക്കാർക്കാണ് നിങ്ങളോട് പറയുകയാണ്, പ്രിലിംസ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ PSC ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് വന്ന ഇപ്പൊ വന്ന പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റാണ് കൂലി വർക്കർ സ്റ്റേറ്റ് വൈഡ്. അതായത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കൂലി വർക്കർ പരീക്ഷ നടന്നിരുന്നു. എപ്പോഴാണ് നടന്നത്? 5/8/2023, 19/8/2023, 9/9/2023, 23/9/2023, 21/8/2023, 29/10/2020. ഈ 5 ഘട്ടങ്ങളിലായി നടന്ന പരീക്ഷയുടെ റിസൾട്ട് PSC പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. കൂലി വർക്കർ പരീക്ഷയുടെ കട്ട് ഓഫ് 32.4029 മാർക്ക്. ഇതിൽ കൂടുതലുള്ളവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു മാർക്കോ ഇതിൽ കൂടുതലുള്ള 36,413 പേര് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. 36,413 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുക. ഓർക്കുക, കട്ട് ഓഫ് 32.4029 ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട 36,413 പേര് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ കാറ്റഗറി നമ്പർ നോക്കാം, 493/2022 എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും പേരെന്താണ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയിരിക്കുന്നു. ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 23,000 മുതൽ 50,200 വരെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരു ലിസ്റ്റാണ്. രണ്ടാമത് മറ്റൊരു ലിസ്റ്റ് കൂടി വന്നിട്ടുണ്ട്, ആംബുലൻസ് അസിസ്റ്റന്റ്. ആംബുലൻസ് അസിസ്റ്റന്റ് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതും 23,000 മുതൽ 50,200 വരെയാണ്. പരീക്ഷ നടന്നത് 5-ാം തീയതി, 5/8/2023, 19/8/2023, 9/9/2023, 23/9/2023, അതുപോലെ 29/10/2023 തീയതികളിലാണ് 5 ഘട്ടമായിട്ട് തന്നെ ആ പരീക്ഷയിൽ ആ കൂലി ആംബുലൻസ് അസിസ്റ്റന്റ് പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 39.71 ആണ്. 39.71 ഈ ഒരു മാർക്കോ ഇതിനു മുകളിലോ നേടിയ 42,128 പേര് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം, 261/2022. അപ്പൊ മനസ്സിലാക്കുക, രണ്ട് പ്രധാനപ്പെട്ട ലിസ്റ്റുകളാണ്, ഒന്ന് കൂലി വർക്കർ, മറ്റൊന്ന് അതുപോലെ ആംബുലൻസ് അസിസ്റ്റന്റ് തുടങ്ങിയ രണ്ട് ലിസ്റ്റുകൾ, പ്രധാനപ്പെട്ട ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രിലിംസ് റിസൾട്ടുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുക, മറ്റ് റിസൾട്ടുകളും ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും, വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ ഫെബ്രുവരിയിലാണ്. അപ്പോൾ നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആ ഒരു പരീക്ഷയ്ക്കുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും മികച്ച തയ്യാറെടുപ്പോടെ നടന്നാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും ക്ലാസ്സുകളും ഒക്കെ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.